അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടു വേ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടു വേ ആണ് ഈ ടു വേ അനോവയിൽ ഡാറ്റേനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ഇതുവരെ ചെയ്ത വൺ വേ അനോവയിൽ നമ്മൾ ഒരു ഫാക്ടറിൻ്റെ ബേസിസിലായിരുന്നു ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ രണ്ട് ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഡാറ്റേനെ ഫാക്ടർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം ഒന്ന് ചിലപ്പം സെയിൽസ് സെയിൽസിനെ കുറിച്ചുള്ള ഡാറ്റയാണ് നമുക്ക് തന്നതെങ്കിൽ ഒന്ന് വെച്ചാൽ സെയിൽസ്മാൻമാർ ഡിഫറെൻറ്റ് സെയിൽസ്മാൻമാർ എന്ന ഫാക്ടേഴ്സ് ആയിരിക്കും മറ്റൊന്ന് ഒരു മന്തിലുള്ള സെയിൽസ് എന്നുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ച് രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു ഫാക്ടറിനെ നമ്മൾ റോ വൈസ് കൊടുക്കുന്നു മറ്റൊരു ഫാക്ടറിനെ നമ്മൾ കോളം വൈസ് റെപ്രസെൻ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ടൂ വേ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അപ്പോൾ റോ വൈസ് കൊടുത്തിരിക്കുന്ന ഫാക്ടറിന് നമുക്ക് ആറ് പിന്നെ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ടാവുകയായിരിക്കും അതായത് ഇപ്പോൾ മന്തുകളാണ് ചിലപ്പോൾ ആറ് മന്തുകളുടെ സെയിൽസ് ആണ് ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് സെയിൽസ്മാൻമാരെ കുറിച്ചിട്ടാണ് കോളത്തിൽ കൊടുത്തിരിക്കണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സി സെയിൽസ്മാൻമാരുടെ സെയിൽസിനെ കുറിച്ചായിരിക്കും പറയുന്നത് അപ്പോൾ നമുക്ക് ആർ റോസും സി കോളംസും ഉള്ളൊരു ടേബിളിലായിരിക്കും നമ്മൾ ഡാറ്റ പ്രെസന്റ് ചെയ്തിട്ടുണ്ടാവുക അത് വെച്ചിട്ടായിരിക്കണം നമുക്ക് അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്തേണ്ടത് അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഈ റോ റോഡ് റെപ്രസെന്റ് ചെയ്ത ഫാക്ടേഴ്സിന്റെ മീനുകളെല്ലാം തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യണം എഗെയിൻസ്റ്റ് ദ മീനുകൾ തുല്യമല്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതേപോലെ മറ്റൊരു നൽ ഹൈപോത്തിസിസ് പറയണം കോളം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതിന്റെ മീനുകൾ എല്ലാം തുല്യമാണോ എഗെയിൻസ്റ്റ് എച്ച് വൺ മീനുകൾ തുല്യമല്ല അങ്ങനെയുള്ള രണ്ട് നൾ ഹൈപ്പോസും നൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസസസും നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് എച്ച് നോട്ട് ആദ്യത്തെ ഫാക്ടറ മീ ഒന്ന് ഉപയോഗിക്കാൻ പറ്റും ആൾഫ വൺ ഒരു സെറ്റിന് കൊടുക്കാം ആൾഫ വൺ ഇസ് ഈക്വൽ ടു ആൾഫ ടു ഈക്വൽ ടു എക്സെട്ര ആൾഫ ആർ അതായത് മീൻ ഫാക്ടേഴ്സ് അതായത് വി ഹാവ് ദ മീൻ വാല്യൂസ് ആവറേജ് വാല്യൂസ് റെപ്രസെൻറ്റഡ് ബൈ ദ റോസ് ആർ ഈക്വൽ എന്നാണ് ഇവിടെ പറയുന്നത് എഗെയിൻസ്റ്റ് h1 വൺ ദ റോ മീൻസ് ആർ നോട്ട് ഈക്വൽ ദ റോ മീൻസ് ആണ് അല്ലെ റോ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക അതേമാതിരി മറ്റൊരു നല്ല ഹൈപ്പോസിസ് കൂടി പറയണം അതായത് കോളം മീൻസിനെ കുറിച്ചിട്ട് അവരെ നമുക്ക് ബീറ്റ വൺ ബീറ്റ ടു എക്സെട്ര ബിറ്റ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം എഗെയിൻസ്റ്റ് എച്ച് വൺ ദ കോളം മീൻസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ എച്ച് നോട്ടും എച്ച് വണ്ണും രണ്ടെണ്ണം വീതം നമുക്കിവിടെ പറയണം ഇവിടെ എച്ച് നോട്ടാണ് അപ്പോൾ ഇങ്ങനെ പറയണം ഇവിടെ നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യുന്നു വിൽ ഫിക്സ് ആൽഫ െ ഇനി നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതണം ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഒരു സ്റ്റാറ്റിസ്റ്റിക് അല്ല ഉണ്ടാവുക രണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും റോ വൈസിനും കോളം വൈസുമായിട്ട് രണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ എഴുതുന്നു വൺ ഈസ് എഫ് ആർ എഫ് ആർ എന്ന് പറഞ്ഞാൽ എം എസ് ആർ ഡിവൈഡ് ബൈ എം എസ് ഇ എന്ന് പറയുന്നതാണ് ഇത് ഫോളോ ചെയ്യുന്നത് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ആർ മൈനസ് വൺ കോമ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ ആർ മൈനസ് വൺ എന്ന് പറയുന്നത് റോസിനെ റോസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും എം പിന്നെ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ എന്ന് പറയുന്നത് ഇറേസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ് അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് ഈ എം എസ് ആറും എം എസ് ഇയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ അതേമാതിരി വേറൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് അത് കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യണമാണ് എഫ് സി ഇസ് ഈക്വൽ ടു എം എസ് സി ഡിവൈഡഡ് ബൈ എം എസ് ഇ ഇത് ഫോളോ ചെയ്യുന്നത് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷനാണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മുകളിലത്തെ കോളത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ആദ്യം എഴുതേണ്ടത് സി മൈനസ് വൺ കോമ ഇററിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആർ മൈനസ് വൺ ഇൻ സി മൈനസ് ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കുകൾ അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളിൽ പറയുന്നത് എം എസ് ആർ എം എസ് സി എം എസ് സി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ മീൻ സം ഓഫ് സ്ക്വയേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയണം എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ എഫ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളതിനെ ടു ഫൈൻഡ് എഫ് ആർ ആൻഡ് എഫ് സി എഫ് ആർ ആൻഡ് എഫ് സി അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വൺ വേ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ രണ്ട് റോ വൈസും കോളം വൈസും സെപ്പറേറ്റ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ടേബിളിൽ കുറച്ച് ഇങ്ങനെ റോ വൈസും കോളം വൈസും ഒക്കെ ആയിട്ട് കുറച്ച് നമുക്ക് കുറച്ച് വാല്യൂസ് ഇങ്ങനെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫൈവ് ത്രീ ടു ഫോർ സിക്സ് എയ്റ്റ് ഇങ്ങനൊരു ഡാറ്റ ആയിരിക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വാല്യൂസിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ റോ വൈസുള്ള ഒരു കാര്യങ്ങളുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ കോളം വൈസും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് എ ബി സി എന്ന് കോളം വൈസിന് പേര് കൊടുക്കണു ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് റോ വൈസും ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗ്രാൻഡ് ടോട്ടലാണ് എന്താ കണ്ടുപിടിക്കേണ്ടത് ഗ്രാൻഡ് ടോട്ടൽ ജി ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ എല്ലാ നമ്പേഴ്സിനെയും ഈ ഡാറ്റയിൽ തന്നിരിക്കുന്ന കംപ്ലീറ്റ് നമ്പേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്യുന്നു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നു ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ കാൽക്കുലേഷനാണ് കറക്ഷൻ ഫാക്ടർ സി എഫ് ഇസ് ഈക്വൽ ടു ജി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ n എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയിൽ എത്ര വാല്യൂസ് ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് അതായത് റോ വൈസും കോളം വൈസും ആർ ഇൻറ്റു സി ആയിരിക്കും അത് ആറ് റോസും ഉണ്ട് സി കോളംസും ഉണ്ടെങ്കിൽ എത്രയാണ് ആകെ ഒബ്സർവേഷൻ സിക്സ് ആർ ഇൻറ്റു സി ഒബ്സർവേഷൻസ് ആയിരിക്കും ഇവിടെ നോക്കൂ ത്രീ കോളംസും ടു റോസും ഉള്ളപ്പോൾ ഇവിടെ ആകെ ആറ് ഒബ്സർവേഷൻസാണുള്ളത് അപ്പോൾ ജി സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞ കറക്ഷൻ ഫാക്ടർ നമ്മൾ കണ്ടുവെക്കണം ഈ കറക്ഷൻ ഫാക്ടർ കണ്ട ശേഷം നമുക്ക് വേണ്ടത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയറുകൾ കണ്ടുപിടിക്കുന്നു സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നു സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ എന്നല്ല സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നു അതിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പം ഗ്രാൻഡ് ടോട്ടൽ ആയി ഗ്രാൻഡ് ടോട്ടൽ വെച്ചിട്ട് നമ്മൾ കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു അല്ലേ ഇനി നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി എസ് എസ് കൊണ്ടാണ് അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് സ്ക്വയറുകളുടെ സം ആണ് അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ ഡാറ്റ വാല്യൂസും ഉണ്ടല്ലോ അവരെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് കൂട്ടും അപ്പോൾ സമ്മേഷൻ ഇവരൊക്കെ നമ്മൾ എക്സ് ഐ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ സമ്മേഷൻ എക്സ് ഐ സ്ക്വയറുകളാണ് ചെയ്യുന്നത് ഫൈവ് സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ കഴിഞ്ഞിട്ടില്ല മൈനസ് കറക്ഷൻ ഫാക്ടർ ഇതുകൂടി ചെയ്യണം അപ്പോഴാണ് നമുക്ക് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടുന്നത് അപ്പം ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന സം ഓഫ് സ്ക്വയറുകൾ അപ്പം നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കലാണ് നടത്തുന്നത് അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിച്ച സം ഓഫ് സ്ക്വയർ ടോട്ടൽ സംക്വയർ ആണ് ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് ആണ് സക്വയേഴ്സ് ഡ്യൂ ടു റോസ് റോ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡ്യൂ ടു റോസ് അതിനെ നമ്മൾ എസ് എസ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു അപ്പൊ സമ്മർ സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓരോ റോയിൻ്റെയും സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് റോയിൻ്റെ സമ്മിന് ഞാൻ ആർ വൺ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു സെക്കൻഡ് റോ സമ്മിന് ഞാൻ ആർ ടൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു അല്ലെ എന്നിട്ട് അപ്പം ആർ വൺ എന്ന് പറഞ്ഞാൽ സം ഓഫ് വാല്യൂസ് ഓഫ് ദി സം ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ ഫസ്റ്റ് റോ ആർ ടു എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സെക്കൻഡ് റോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സം ഓഫ് സ്ക്വയറുകൾ ഉണ്ടല്ലോ സമ്മുകളെല്ലാം നമ്മൾ സ്ക്വയർ ചെയ്യുന്നു അപ്പം അത് ആർ ഐ സ്ക്വയർ ചെയ്യുന്നു എന്നിട്ട് അതിനെ ഓരോ ആർ ഐ സ്ക്വയറിനെയും എത്ര പേര് കൊണ്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എത്ര വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കുക അപ്പം മൂന്ന് വാല്യൂസാണ് അത് എത്ര കോളംസ് ഉണ്ടോ എത്ര ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പം അതിനെ നമ്മൾ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും സമ്മ് നമ്മൾ കാണും അതായത് ഞാൻ കാണേണ്ടത് ആർ വൺ സ്ക്വയർ പ്ലസ് ആർ ടു സ്ക്വയർ ആർ ത്രീ സ്ക്വയർ ആർ ത്രീ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ കേസിൽ ത്രീ മൂന്ന് കോളംസ് ആണുള്ളത് അതായത് മൂന്ന് വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്തത് അവിടെ സി മൈനസ് കറക്ഷൻ ഫാക്ടർ എന്ന് ചെയ്യുന്നു അപ്പൊ നമുക്ക് എസ് എസ് ആർ എന്ന് കിട്ടി ഇനി അടുത്ത സം ഓഫ് സ്ക്വയേഴ്സ് എന്തായിരിക്കും സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് കോളത്തിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അതിനെ നമ്മൾ എസ് എസ് സി എന്ന് പറയുന്നു ി എങ്ങനെയാണ് കാണുക അപ്പൊ ആദ്യം നമ്മൾ കോളത്തിന്റെ സമ്മുകൾ കാണണം അതിന് നമുക്ക് സി വൺ സി ടു സി ത്രീ എന്നൊക്കെ കൊടുക്കാം അല്ലെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ ഓരോരുത്തരെയും ഞാൻ സ്ക്വയർ ചെയ്യും അതായത് ജനറൽ ആയിട്ട് ഞാൻ സി ഐ സ്ക്വയർ ചെയ്യും എന്നിട്ട് ഓരോ സി ഐനും നമ്മൾ എത്ര വാല്യൂസ് വെച്ചിട്ടാണ് കൂട്ടിയത് എത്ര റോസ് ഉണ്ട് അത്രയേ കൂട്ടി ഉണ്ടാവുക ഇവിടെ ഞാൻ രണ്ട് വാല്യൂസേ കൂട്ടിയിട്ടുള്ളൂ അതായത് രണ്ട് റോസേ നമുക്കുള്ളൂ അപ്പൊ അതേമാതിരി ഡിവൈഡഡ് ബൈ ആർ അവരുടെ സമ്മാണ് ഞാൻ കാണാൻ പോകുന്നത് ഐ എസ് ഈക്വൽ ടു വൺ ടു സി അങ്ങനെ നമ്മൾ പിന്നെ സമ്മ് കാണുന്നു മൈനസ് കറക്ഷൻ ഫാക്ടർ അപ്പൊ ഈ സമ ഓഫ് സ്ക്വയേഴ്സ് എന്നെല്ലാം നമ്മളൊരു കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ഓഫ് സ്ക്വയർന്നും കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ ഈ കറക്ഷൻ ഫാക്ടർ കണ്ടു ഇനി നാലാമതായിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേസ് സമ ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേസ് ഇറർ സമ ഓഫ് സ്ക്വയർ ആണ് കാണാൻ പോകുന്നത് അതിന് നമ്മൾ എസ് എസ് ഇ എന്ന് പറയും അത് കണ്ടുപിടിക്കാൻ പ്രത്യേക കാൽക്കുലേഷൻ വേണ്ട ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഉണ്ടല്ലോ അതിന് ഞാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് ആൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് മൈനസ് സി എ ചെയ്യുന്നത് അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറർ കാണാൻ എന്ത് ചെയ്താൽ മതി ടി എസ് എസ് മൈനസ് എസ് എസ് ആർ മൈനസ് എസ് എസ് സി ചെയ്യണം അപ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയറുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുക ടോട്ടൽ ഓഫ് സ്ക്വയർ എന്താ ചെയ്തത് എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തു എന്നിട്ട് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്തു ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് നമ്മൾ നമ്മളെങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഓരോ റോവിൻ്റെ സമ്മും കണ്ടു അവരെ ഞാൻ സ്ക്വയർ ചെയ്തു എന്നിട്ട് സി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ സം മൈനസ് കറക്ഷൻ ഫാക്ടർ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് എങ്ങനെയാണ് കണ്ടത് ഓരോ കോളത്തിലെ വാല്യൂസിനെയും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരെ സ്ക്വയർ ചെയ്തു അതിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അവരെ സമ്മ് കണ്ടു മൈനസ് കറക്ഷൻ ഫാക്ടർ പിന്നെ സംക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ആണ് എസ് എസ് ഇ ദീസ് ടി എസ് എസ് മൈനസ് എസ് എസ് ആർ മൈനസ് എസ് എസ് സി ഇങ്ങനെ ചെയ്താൽ നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കലാണ് അപ്പം മീൻ സമോ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത് എനിക്ക് എം എസ് ആർ ആണ് ആദ്യം കണ്ടുപിടിക്കണം അതായത് മീൻ സമ്മോ സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് അതിന് ഞാൻ എം എസ് ആർ എന്ന് എഴുതുന്നു അപ്പോൾ ഈ മീൻ സമ്മ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഓഫ് സ്ക്വയേഴ്സ് സ്ക്വയേഴ്സിന് നമ്മൾ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം റോ എന്ന് പറഞ്ഞാൽ ആറ് റോസ് അല്ലേ ഉള്ളത് അപ്പം അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞാൽ ആർ മൈനസ് വൺ ആണ് ല്ലേ അപ്പം ഇങ്ങനെയാണ് എം എസ് ആർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതുമാതിരി മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ എം എസ് സി എന്ന് പറയുന്നു ദറ്റ് ഈസ് ഈക്വൽ ടു എസ് എസ് സി സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളം ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം സി മൈനസ് വൺ ദെൻ വി ഹാവ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഇററിൻ്റെയും കൂടി കാണണം ദറ്റ് ഈസ് എം എസ് ഇ എന്ന് പറയുന്നു ഈസ് എസ് എസ് ഇ അതിനെ ഇറൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ആണ് അപ്പോൾ നമുക്ക് മീൻ ഓഫ് സ്ക്വയേഴ്സ് എല്ലാം കിട്ടി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഫ് ആർ കാണുന്നത് ആൻഡ് എഫ് സി കണ്ടുപിടിക്കുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഫ് ആർ എന്താ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എം എസ് ആർ ഡിവൈഡ് ബൈ എം എസ് ഇ അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആദ്യം ആറിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആർ മൈനസ് വൺ പിന്നെ ഇററിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ദെൻ എഫ് സി ഇസ് ഈക്വൽ ടു എം എസ് സി ഡിവൈഡഡ് ബൈ എം എസ് ഇ അത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം കോളത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം സി മൈനസ് വൺ റോയിൻ ഇററിൻ്റെ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ അപ്പം നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റസ്റ്റിക്കുകൾ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് ക്രിട്ടിക്കൽ ആണ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇസ് ഗിവൺ ബൈ എഫ് ആർ ഗ്രേറ്റർ ദാൻ എഫ് ആർ ആൽഫ ഇവിടെ എഫ് ആർ ആൽഫ നോക്കുന്നത് ആൽഫ ഡിഗ ആൾഫ സിഗ്നിഫിക്കൻസ് ലെവലിലും ഡിഗ്രി ഓഫ് ഫ്രീഡം നേരത്തെ പറഞ്ഞ മാതിരി ആർ മൈനസ് വൺ കോമ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും നമുക്ക് നോക്കണം അതുമാതിരി മറ്റേത് എഫ് സി ഗ്രേറ്റർ ദാൻ എഫ് സി ആൽഫയാണ് കോളത്തിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ അത് നമ്മൾ ആൽഫ സിഗ്നിഫിക്കൻസ് ലെവലിലെ എഫ് ടേബിളിൽ നോക്കുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് അവിടെ സി മൈനസ് വൺ കോമ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ക്രിട്ടിക്കൽ റീജനിൽ വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ റിജെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു അനോവ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അനോവ ടേബിൾ നമ്മൾ എഴുതണം അപ്പോൾ ടൂവേൻ്റെ അനോവ ടേബിൾ എങ്ങനെയായിരിക്കും നമ്മൾ സോഴ്സസ് ഓഫ് വേരിയേഷൻ എഴുതണം ഡിഗ്രി ഓഫ് ഫ്രീഡം സം ഓഫ് സ്ക്വയേഴ്സ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് എഫ് അപ്പോൾ സോഴ്സസ് ഓഫ് വേരിയേഷൻ ഇവിടെ റോസ് കോളംസ് ഇറർ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം റോസിൻ്റെ ആർ മൈനസ് വൺ കോളത്തിന്റെ സി മൈനസ് വൺ ഇററിന്റെ ആർ മൈനസ് വൺ ഇൻറ്റു സി മൈനസ് വൺ ടോട്ടലിന്റെ ആർ സി മൈനസ് വൺ ആയിരിക്കും വരിക സമ്മോ സ്ക്വയേഴ്സ് റോവിൻ്റെ എസ് എസ് ആർ കോളത്തിന്റെ എസ് എസ് സി ഇററിന്റെ എസ് എസ് സി ടോട്ടലിന്റെ ടി എസ് എസ് മീൻ സമ്മോ സ്ക്വയർ എം എസ് ആർ ഇവിടെ എം എസ് സി ആൻഡ് എം എസ് സി എഫ് വാല്യൂസ് എഫ് ആർ ആൻഡ് എഫ് സി ഇങ്ങനെയാണ് അനോവ ടേബിൾ